ஆ பேபிச்சா வா இருக்கு थैंक यू கேட்டோளோ முடியனாய புத்தரன்ட ஒரு கதை இல்லே பைபிளில அதுபோல ஒரு தன் இப்ப கோலஞ்சேரியில எத்திட்டுണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ കോലഞ്ചേരിക്ക് കെട്ടി കെട്ടി ഏക്കർ കണക്കിന് ഭൂമിയും വളച്ചെടുത്ത് ഒരു നാട്ടുകാരി പെണ്ണിനെയും കല്യാണം കഴിച്ചപ്പോ മുടിയനായ പുത്രന്റെ തന്തയ്ക്ക് വാരി മുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടിപ്പോ എന്നതാ പറ്റിയേ? പൊന്നാരപ്പങ്ങള നല്ല സ്വഭാവം കാരണം മനസ്സമ്മതവും തുടങ്ങി ഇപ്പൊ വീട്ടിലിരിപ്പട്ടിക്കഴുവരണമാനെ. കൊച്ചന്മാരുടെ മദാലസ ക്ലബുകളിലെ നക്ഷത്ര ഹോട്ടലിലും കിടന്ന് കുടിച്ചു കൂത്താടി തുണിപറി ചാടിയിട്ട് കണ്ട കുഞ്ചായന്മാരുടെയൊക്കെ കിടക്കയും പൊളച്ചിട്ട് വരുന്ന ഈ ഇരിക്കുന്ന നിന്റെ ഭാര്യ കൂത്തിച്ചിയെ പോലെയാണ് മറ്റുള്ള പെമ്പിളുകാരും നീ കരുതിയോടാ. ഓക്കെ പറയുന്നോടാ നിന്നെ ഞാൻ. ഓ നൊന്തു, പരിശുദ്ധ വത്സമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുട്ടപ്പായക്ക് നൊന്തു. ഇത്രയും ആക്കവും തൂക്കമുള്ളവൻ ഒരുത്തം വീട്ടിലിരുന്നിട്ട് കണ്ടവന്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാലേ നിന്റെ ഭാര്യയ്ക്ക് ഉറക്കം വരുള്ളൂ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാടാന്നറി. ഉണക്കമയും പൗലോസിന്റെ മകൾ എന്നാടി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത്? ഇരിക്കടി ഇരിക്കടി. കാഞ്ഞിരപ്പള്ളി കുടുംബത്തിലെ ഓരെണ്ണത്തിന് ഇനി എന്തെങ്കിലും പോറലേറ്റാൽ ഓരൊറ്റ കഴുവേറിയുടെയും കഴുത്തിന് മേൽ തല കാണത്തില്ല. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ മകൻ ദേവിച്ചനാടായി പറയണവർ. വാ ബേബിച്ച, ചീഞ്ഞവനെ തൊട്ട തൊട്ടവനെ നടത്തുള്ളൂ. വാ പറയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാ? ഇനി അവന്മാരെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. മുടിയനായ പുത്രൻ എന്നും പറഞ്ഞ് അടിച്ചിറക്കി കുടുംബത്തിൽ നിന്ന് വിട്ട ആ ബേബിയും കൂടെ തിരിച്ചു കയറിയപ്പോ കറിയാക്ക് രണ്ടെല്ലാം കൂടിയത്. ഇനി അവന്മാരെ ബാക്കി വെച്ചാ നമ്മളെല്ലാം പള്ളിയിൽ ചെന്ന് അന്ത്യകൂദാശ കൈക്കൊണ്ടാ മാത്രം മതി. നാളെ രാവിലെ അവന്മാരുടെ പുതിയ ഓട്ടോമൊബൈൽ കടയുടെ ഉദ്ഘാടനമാ, നമുക്കൊരു സ്നേഹോപകാരം കൊടുത്താലോ? നാളെ അവന്മാരെ എല്ലാത്തിനെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമാ. ഉദ്ഘാടന മുഹൂർത്തത്തിൽ കറിയാക്കും മക്കൾക്കും നമ്മുടെ വക ഒരു സമ്മാനം. പത്രത്തിൽ വെണ്ടക്കായിൽ വാർത്തയും വരും. കോലഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും മക്കളും ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. നാല് വലിയ റീത്തിനെ വിളിച്ച് പറയണ, അതിൽ കല്ലൂക്കാരന്റെ പേര് മിന്നി തിളങ്ങണം. പള്ളി പോകാതിരിക്കാനുള്ള കള്ളം. രാവിലെ പള്ളി പോയി നല്ല മനസ്സോടെ ഉദ്ഘാടനത്തിന് പോകണമെന്നുള്ള വിചാരമൊന്നുമില്ല. നീ വേഗം പോയിട്ട് വാ, മുഹൂർത്ത സമയത്ത് മാത്രം അവിടെ ചെന്നാ പോരാ. ബേവിച്ചേടി, അപ്പനും മോക്കും ഇനിയും നേരം എടുത്തിട്ടില്ല. അതെങ്ങനെയാ, ഈ അപ്പന്റെ അല്ലേ മോനെ, പള്ളി പോകാനുള്ള മടിയാ? ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. എടാ എന്തപ്പാ നേരെ ഒരുപാടായി, വണ്ടി എടുക്ക്. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് അമ്പച്ചി. നീ ഗ്ലാസ് ഒന്ന് അഴിച്ചു മാറ്റേ. ഗ്ലാസ് അഴിച്ചു മാറ്റാനോ? അതല്ലടാ, നിന്റെ കണ്ണിലിരിക്കുന്ന കുന്തം അഴിച്ചിട്ട് കാര്യമില്ല, വണ്ടിക്കാണ് കംപ്ലൈന്റ്. നീ കൊറേ നേരം എന്ത് കിടന്ന് പണിയുന്നു? ഞാൻ പണിയാൻ തുടങ്ങിട്ട് കൊറേ നേരമായി, പക്ഷെ വേറെ ആരും ഇതിൽ പണിതിട്ടുണ്ട്. ആ നീ കാര്യം ചെയ്യ, അമ്മച്ച ജീപ്പി കൊണ്ടാക്കിട്ട് വാമ്മളെ. പുതിയ കടയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. കളിയാക്കണ്ട, എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാണുന്നത് മുഴുവൻ. നിങ്ങൾക്കൊക്കെ അടിയും പിടിയും കുസ്തി മാത്രമല്ലേ ഉള്ളൂ. ഹലോ അച്ഛാ, ചതിച്ചു. എന്നതാടാ ആ ജീപ്പ് തള്ളയാ പള്ളി പോയിരിക്കുന്നത്? അവരുടെ അവിടുന്ന് പള്ളിയിലേറ്റ് ഏറിയാൽ 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചെത്തുമ്പോ 1.5, 1.5, 3 കിലോമീറ്റർ അല്ലേ ആത്തോടാ. തള്ള സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അവന്മാര് വണ്ടിയും കൊണ്ട് ഉദ്ഘാടിക്കാൻ പോകുമ്പോഴേ ബാമ്പ് പൊട്ടത്തോളടാ.
എടാ എന്താപ്പാ, നമുക്ക് ആ കരിമ്പോലിയിലെ കുഞ്ഞുമറിയതിനെ ഒന്ന് കണ്ടിട്ട് പോവാ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുക. ആ വിളക്ക് ഇതുവരെ ഊതിയില്ലേ? ചുമ്മാ നീ വേണ്ടാത്തൊന്നും പറയാതെ വണ്ടി എടുക്ക്. ശരിയാ, പോയേക്കാം. ചെലപ്പിനി കാണാൻ പറ്റില്ലെങ്കിലാ അല്ലേ? മുതലി, ഇവിടത്തെ ജീപ്പിൽ കുട്ടപ്പായി ബോംബ് വെച്ചിട്ടുണ്ട്. സത്യം പറ, സത്യം. അമ്മച്ചി പോയത് ആ ജീപ്പിലാ. Oh!
ഹലോ